हेलो मनु भाई, हेलो मनु भाई। यस हाँ, हमको पाएगा? वाह वाह, हाय। ഞങ്ങളിപ്പോൾ ചിമ്മിനി ഡാമിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ഒരു വ്യൂ ആണ്, അടിപൊളി ഒരു വ്യൂ. എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു നമ്മുടെ ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് ഈ ചെറിയൊരു പുഴയിൽ കൂടി ഇങ്ങനെ പോകുന്നത്. ഈ ഒരു ഏരിയ വെച്ചാൽ ഒരു സൂപ്പർ ഏരിയ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു കാണിക്കാണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അടിപൊളി മരം, ഒരു വലിയൊരു മരമാണ്. ഉദ്ദേശം വലിയൊരു മരം, അതിൻ്റെ വേരുകളാണ് കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഒരു ഒരു ചെറിയൊരു ആനന്ദം കാണുന്നത്, അതുപോലെ ഒരു വലിയൊരു വേര്, അത്ര വലിയ വേരാണ് ഈ കാണുന്നത്. അപ്പം ഒരു അടിപൊളിയൊരു സ്ഥലം. നമ്മൾ ഇതിലെ ജസ്റ്റ് ബൈക്കിൽ നിന്ന് പാസ് ചെയ്തപ്പോൾ കണ്ട നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം തോന്നി, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. എന്താ സൂപ്പർ വേരിൻ്റെ എനിക്ക് തോന്നുന്നു ഇത് മേലിനൊരു ഇതിൻ്റെ ഷീറ്റ് പിടിക്കണേ ഒരാൾക്ക്, ഇതിൻ്റെ ഒരാൾക്കല്ല ഒരു രണ്ടുമൂന്ന് പേർക്കല്ലേ, രണ്ടുമൂന്ന് അല്ല ഒരു അഞ്ച് ആറ് പേർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റും. അതുപോലെ വലിയൊരു വേരിൻ്റെ വേരിങ്ങനെ വന്നേക്കും. നല്ല ഉറപ്പുണ്ടല്ലോ സംഭവം. ഇതിൻ്റെ അകത്ത് തന്നെ കരടിയെ കയറുന്ന പോലും അറിയില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് കയറി വീട് എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. എന്തായാലും നമുക്ക് ഇന്ന് ഇനി നമ്മൾ നേരെ വെല്ലിയാമ്പലിക്ക് പോവുകയാണ്. ഹായ്, മനു വിഷൽസിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ മനു കിടക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ആമ്പല്ലൂർന്ന് റൈറ്റ് കട്ട് ചെയ്ത് നമ്മുടെ ചിമ്മിണിക്ക് പോകുന്ന വഴി വേലുപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ നമ്മൾ ചിമ്മിണിക്ക് പോകാറുണ്ട്, പോകുന്നൊരു വഴിക്ക്. അപ്പോൾ നമ്മളൊരു മുളങ്കാടുകളുണ്ട്, അങ്ങോട്ട് പോയപ്പോൾ സമയമുണ്ടല്ലോ, അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ ഈ ഒരു സ്ഥലത്ത് കയറി. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ഇല്ല. അപ്പോൾ ഈ ബാമ്പുവിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇതുപോലൊരു സ്ഥലം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഇവിടെ എന്ന് വെച്ചാൽ ശനി ഞായറും അവധിയാണ്, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. ഇവിടെയാണ് ഓഫീസും കാര്യങ്ങളും. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതിപ്പോൾ എത്ര ഏക്കർ? 46 ഏക്കർ. ഹെക്ടർ. ഇത്രയും മുളകളുണ്ട് ഇവിടെ? 64. അത് ശരി. ഓ, അവിടെ ഇതെല്ലാം വേറെ എന്തെങ്കിലും ആയിട്ട് കാണാനുണ്ടോ? ഇവിടെ ആർബറേറ്റർ ഉണ്ട്. ആർബറേറ്റർ മരങ്ങൾ, മരങ്ങൾ, കാട്ടുമരങ്ങൾ, കാട്ടുമരങ്ങൾ. സാറിൻ്റെ പേര്? എൻ്റെ പേര് രാജു. രാജു. അപ്പോൾ കാണാം കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. മുളകളുടെയൊക്കെ ഒരു വൻ കളക്ഷൻ എന്ന് തന്നെ പറയാം. പക്ഷേ ഒത്തിരി വെച്ചു നമ്മൾ, ഞാനൊക്കെ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആകെ രണ്ട് തരമാണ്, ഒന്ന് മഞ്ഞമുളക്, ഒന്ന് പച്ചമുളക്. പക്ഷേ ഇവിടെ അതുകൂടാതെ എത്ര എണ്ണം പറഞ്ഞ് മറന്നു, 40 എണ്ണം പറഞ്ഞ് അത്രയും മുളകളാണ് ഇവിടെ. പിന്നെ ഇത് നിൽക്കുന്നത് കാണുന്ന തന്നെ നല്ല രസമാട്ടോ. ഇതുണ്ടേ നിങ്ങൾക്ക് കാണാം, നല്ല രസമായിട്ട് സംഭവം ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി ആളുകൾ, കുട്ടികളൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ വരാറുണ്ട്. എന്താ ഇവിടെയൊക്കെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് സംഭവങ്ങളൊക്കെ ഇത് കിട്ടുന്നു പറയാനുള്ള അടിപൊളി പ്ലേസാണ്. നമുക്ക് നടക്കാനായിട്ട് ഒരു ഇങ്ങനെ ഒരു വഴി ഇതിലെ പോകുന്നുണ്ട്, ഈ ലോക്കട്ട് വിരിച്ചൊരു വഴി. ഇതിനെ ഇതിൻ്റെ തടികൾക്കും അതുപോലെ കുറേ വ്യത്യാസമാണ്, കളർ വ്യത്യാസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും, ഒറ്റമുളക പോലെ. പക്ഷേ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ. ഈ ഒരു ഇല്ലിക്കാടും ഉണ്ടോ, കുളങ്കാടും ഉണ്ട്. അത് ഇത് നമ്മുടെ അവിടെയൊക്കെ ഉള്ള പോലത്തെ ഒരു മുളയാണ്, നല്ല അസലും മുള്ള, ഭയങ്കര തിക്കായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു കുറച്ച് ഹൈറ്റിൽ വെച്ച് ഇവർ ഇത് വെട്ടി നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ചുറ്റിനും വെട്ടി നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അകത്ത് വന്നിങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയില്ല. അത് അതിൽ ചേരാതിരിക്കുക, ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ മുള്ളു കൊള്ളും. ഔ, എല്ലാത്തിൻ്റെ ഇത് അവിടെ ഉണ്ട്, അവിടെയും വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും എല്ലാ മുളകളുടെയും താഴെയായിട്ട് അതിൻ്റെ പേരും മറ്റ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് വെച്ചാൽ ഇതിൽ കൂടുതൽ ഡീറ്റെയിലായിട്ടൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മെയിൻ സാറ് ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ പുറത്തേക്ക് പോയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും അറിയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു സമയം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തായാലും നമ്മുടെ വേറെ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ്. അവിടെ എന്തോ ഷെഡ് പണിതിട്ടുണ്ട്, അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ എപ്പോഴും അവർ ക്ലീൻ ചെയ്യുന്നു തോന്നണ്ട, കാരണം ഒത്തിരി കൂടിക്കിടക്കുന്ന ഇലകളുണ്ടല്ലോ, അതൊക്കെ അവർ അഴിച്ച് കൂട്ടി അത് ക്ലീൻ ചെയ്യുന്നതാണ്.
ഇത് ഇവിടെ ഇങ്ങനെ ഒരു ചാരി വെട്ടിയിട്ടുണ്ട് ഈ ഒരു ഷെഡിൻ്റെ ഇതിൽ. ഇവിടെ ഇലകളാണ്, അല്ല ഇല്ലിയുടെ ഇലകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഒരു ഓലപ്പരയാണ് ഈ കെട്ടിയിരിക്കുന്നത്. ഓല കൊണ്ടിട്ടുള്ള ഓലയല്ല, സോറി, ഷീറ്റ്. ഉള്ളിൽ ഉൾഭാഗത്ത് മാത്രമുള്ള ഓലയുള്ളു. ആ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ഓല സെറ്റ് ചെയ്തേക്കണം. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങോട്ട് ഓടിപ്പോയിട്ട് കഥച്ച് കഥച്ച് പോയി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇനി നേരെ നെല്ലിയാമ്പതിക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് നെല്ലിയാമ്പതിയിലേക്കാണ്. അപ്പോൾ നെല്ലിയാമ്പതി കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഓക്കെ, ബൈ ബൈ.